അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. ആദിൽ, വെൽക്കം. ആദിൽ, ആദിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച. അപ്പം നന്നായിട്ട് പാടാം, ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പാടാം. അപ്പം എലിമിനേഷൻ ആണെന്നൊക്കെ ഓർത്തിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ, വല്ലാത്ത പാപിയായിത്തീർന്നു പോയി. എല്ലാം അറിയുന്ന നിന്നെ മറന്നു ഞാൻ, വല്ലാത്ത പാപിയായിത്തീർന്നു പോയി. ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്നെ, ജല്ല ജലാലേ നിൻ കാരുണ്യം കൊണ്ടെന്നേ, കബറിനടിയിലും കാത്തിടേണേ. പിരിയുന്ന ലോകത്തെ പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ.
ആരാന്റെ ഹക്കുകൾ ഈ കീളില്ലാതെ ചക്കരത്തുണ്ടായി തിന്നുപോയി ആരാന്റെ ഹക്കുകൾ ഈ കീളില്ലാതെ ചക്കരത്തുണ്ടായി തിന്നുപോയി ഹക്കുടയോ നീ ഒക്കെ പൊറുക്കുവാൻ അടിപൊളി, ഒന്നും പറയാനില്ല. എനിക്കതൊന്ന് ഭയങ്കര ആ ഫീലിലൊക്കെയാണ് പാടിയത്. എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. നമുക്കെന്നാൽ ജഡ്ജ്മെന്റിലേക്ക് അടുക്കാം. ആബിദ് സർ, പിരിയുന്ന ലോകത്ത് പൂവിട്ട് പൂജിച്ച്, ഇത് ഈ പാട്ട് ഇത് ഹസൻ ഹസീന എന്ന് പറയുന്ന ഒരു പ്രവാസി എഴുത്തുകാരനാണ്. ഹസൻ ഹസീന അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ മൂപ്പര് അങ്ങനെ കൂടുതൽ പാട്ടൊന്നും എഴുതില്ല. ഒരു പ്രവാസിയാണ്, ഇപ്പോഴും ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ പല അസാധ്യമായിട്ട് പാടും. ആ പൂവിട്ട് പൂജിൻ്റെ തിങ്സ് ഒക്കെ അടിപൊളി, സൂപ്പർ, ഒന്നും പറയാല്ലേ. പിന്നെ നിന്നെ മറന്നു എന്നുള്ള സാണ്ടല്ലേ അനുപല്ലവിയിൽ, അവിടെ നിന്ന് ഔട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു സസ്റ്റൈൻ ഔട്ടായിട്ട് പോകുന്നുണ്ടല്ലോ അനുപല്ലവി തന്നെ അവിടെ. പിന്നെ ചരണത്തിൽ പെറ്റ് കിടക്കുന്ന സംഭവമല്ല, ചരണാണോ അനുചരണാണോ? അതും ചെറിയതായി. പിന്നെ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ, ഒരു ഫസ്റ്റ് പാടുമ്പോൾ, ഒരു പാട്ടിന് ഫസ്റ്റ് പാടുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് പാടുമ്പോൾ അത് ക്ലിയർ ചെയ്യണം. അത് കറക്റ്റ് അതെൻ്റെ നുകകൾ ഇക്കിളി ഇല്ല ഇല്ലാത്തതെന്ന് പറയുന്ന സംഭവം. അത് ഫസ്റ്റ് പാടിയപ്പോൾ ചെറിയൊരു ഔട്ട് ഫീൽ, പക്ഷേ രണ്ടാമത് പാടിയപ്പോൾ നന്നായി പാടില്ല, അടിപൊളി, സൂപ്പർ. എന്നാൽ തിങ്സുകൾ ഒന്നും പറയാല്ല, അടിപൊളി, സൂപ്പർ, മഷാദ്. സാർ അതിൻ്റെ മാർക്ക്? അതിന് 18.5. താങ്ക് യു സാർ. ഷഫീഖ് സാർ, അതിലെ അതിൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ഒരു ഐശ്വര്യം, മുഖത്തേക്ക് നോക്കുമ്പോഴും ആ സ്റ്റേജിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഐശ്വര്യം മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അതേപോലെ തന്നെ ആ പാട്ടും നല്ലൊരു സെലക്ഷനും ആ പാട്ട് അവതരിപ്പിച്ചപ്പോൾ ആ ഒരു ഐശ്വര്യം ഒന്നുകൂടെ പൂർണ്ണമായി എന്ന് തോന്നിപ്പോവാണ്. ഇപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് റിപ്പീറ്റേഷൻ വരുന്ന സമയത്താണ് നമ്മൾ മുമ്പത്തെ ഫാൾട്ടുകൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു പോരായ്മ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക. അതേപോലെ ആ നാഥ എന്നുള്ളിടത്ത് സ്റ്റാർട്ടിങ്ങിൽ വന്ന ഒരൊറ്റ മിസ്റ്റേക്ക് മാത്രം, ബാക്കിയുള്ളിടത്തൊക്കെ ക്ലിയറായി. നാഥ എന്നുള്ളതിലൊരു ചെറിയൊരു സംഗതിയുണ്ട്, അതൊന്ന് ചെയ്യുക. അതേപോലെ അനുപല്ലവിയും ചരണവും ആ സ്റ്റാർട്ടിങ് അതാണുള്ളത്, അതൊന്ന് ഓപ്പണായിട്ട് മനസ്സ് തുറന്നിട്ട് ഒന്ന് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയൊക്കെ ഓക്കെയാണ്, നല്ല ഉഷാറായിട്ട്, നല്ല അവതരണമായിരുന്നു. 17 മാർക്കാണ് തരാൻ ഉദ്ദേശിച്ചിരുന്നത്, +1, 18 out of 20. താങ്ക് യു സർ. ഷബ്ന മാം, ആദിൽ നീ ഉമ്മാന്റെ ചെല്ലക്കുട്ടിയാണോ? അല്ലല്ല. ആണോ? എനിക്ക് അങ്ങനെ തോന്നണോ? ആടെ, നീ ഉമ്മാന്റെ ചെല്ലക്കുട്ടി തന്നെയാണ്. നീ വീട്ടിലൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി എനിക്ക് ആ സ്റ്റേജിൽ ഇങ്ങനെ കയറിയപ്പോഴേ, ഇപ്പോ ഷഫി സാറ് പറഞ്ഞ മാതിരി തന്നെ ഒരു ക്യൂട്ട്നെസ് ഇങ്ങനെ തോന്നി. നല്ല, എന്താ രസം. പാട്ടിന്റെ ന്യൂനതകളൊക്കെ ഇവര് പറഞ്ഞു തന്നു, അത് ആദ്യം തെറ്റിച്ചെങ്കിലും പിന്നെ അത് റെഡിയാക്കി എടുത്തു. ഓൾ ദി ബെസ്റ്റ്. ഞാനും 18 മാർക്ക്. താങ്ക് യു മാം. അതിൽ നിന്ന് ഈ റൗണ്ടിൽ കിട്ടുന്നത് 54.5 മാർക്കാണ്. കൺഗ്രാറ്റ്സ്. കഴിഞ്ഞ റൗണ്ടിൽ എത്ര മാർക്ക് കിട്ടി? 55. 55. ആഹാ, ഏകദേശം സെയിം അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്തത് കാത്തിരിക്കാം. എലിമിനേഷനാണ്. വെയിറ്റ് ആൻഡ് സീ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.